ഇതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ട് കടന്നുറങ്ങുന്ന സമയത്ത് ഇത് തിരിച്ചിട്ടതിന് ശേഷം കടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം യൂസ് ചെയ്ത സംഭവം ജോ എക്സസൈസ് ആണ്. ഇല്ല, അടങ്ങി ഒതുങ്ങി ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ. ഹലോ, നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് ഇതേ ഈ ഐറ്റംസിനെ കുറിച്ചിട്ടാണ്. ഇലാസ്റ്റിക്സ് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ്സ്, നമ്മൾ സാധാരണ കാണാറുള്ള റബ്ബർ ബാൻഡ്സ് ഇല്ലേ, അതുപോലത്തെ സാധനങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഈ സംഭവം കണ്ടിട്ടുണ്ടാവും. നമ്മൾ പല്ലിൽ ആദ്യമേ ബ്രേസസ് ഇടുന്നതിന് മുന്നേ ആയിട്ട് മെറ്റൽ റിംഗ് അറ്റ പല്ലിലായിട്ട് ഫിക്സ് ചെയ്യില്ലേ, അതിനേക്കാളും മുന്നേ ആയിട്ട് രണ്ട് പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ദിവസം, ഒരു ദിവസമായിരുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരാഴ്ചയൊക്കെ എടുക്കും, അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കില്ല. ആ സമയത്ത് നമുക്ക് അൺസഹിക്കബിൾ ആയിട്ടുള്ള വേദനയൊക്കെ വരില്ലേ, സെയിം സംഭവം തന്നെയാണ് ഇതും. ഇതിപ്പോൾ എൻ്റെ കഴിഞ്ഞ അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലാസ്റ്റിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊരു ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എലാസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദേ ഇതാണ് ഇപ്പോൾ എൻ്റെ പല്ലിൽ എലാസ്റ്റിക്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ദേ ഇതാണ് എലാസ്റ്റിക്സ്. അപ്പോൾ ഇത് ഈ മാസം 4-ാം തീയതിയാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. അന്ന് പോയിട്ടിട്ടു ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇത്രയും 60 റബ്ബർ ബാൻഡ്സ് ആണ് മൊത്തം തന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് 60 റബ്ബർ ബാൻഡ്സ് എന്നുള്ള കണക്കിലാണ് തന്നിരിക്കുന്നത്. ഈ മാസം 30-ാം തീയതിയാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എന്തിനാണ് എലാസ്റ്റിക്സ് പല്ലിലിട്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ പല്ലിൽ? മുന്നേ ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണ് ഈ മനസ്സിലാവും. എൻ്റെ പല്ലിൽ ഇപ്പോൾ ഈ ചെയിൻസ് ഇല്ല, ഈ ചെയിൻസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അല്ല, ഓൾമോസ്റ്റ് താഴ്ന്നിട്ടുണ്ട്. കുറച്ചധികം ഉള്ളിലോട്ട് പോയതായിട്ടൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് ഒരു 3/4 കഴിഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് എൻ്റെ പല്ലുകൾ തമ്മിൽ കടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ബൈറ്റ് കറക്റ്റ് ആവുന്നില്ല. ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ? അപ്പോൾ ആ ബൈറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള പല്ലുകളൊക്കെ ഒന്ന് പൊന്തിച്ച് വയ്ക്കുക. താഴത്തെ പല്ലുകൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, എൻ്റെ മേലത്തെ പല്ലിന് അത്ര കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ താഴത്തെ രണ്ട് സൈഡിലെയും പല്ലുകൾ തമ്മിൽ ഒന്ന് പൊന്തിക്കാനായിട്ടാണ് ഈ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ താഴത്തെ പല്ലിന് ഇങ്ങനെ വലിച്ച് പൊക്കിക്കോളും. അപ്പോൾ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്. ഒരു മാസത്തോളം തന്നെ ഇടേണ്ടി വരുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും അപ്പോയിൻമെൻറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇനി യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറയും. പക്ഷേ ഇതിട്ടതിന് ശേഷം എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഞാനിങ്ങനെ കടിച്ചു നോക്കുന്ന സമയത്ത് മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും അത് ആ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ, നേരത്തെ അത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വന്നത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ രണ്ട് സൈഡിലും വെച്ചിട്ട് ബൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അതെനിക്ക് പലപ്പോഴുമായിട്ട് വേദന കാരണം അത് വിട്ടുപോകും, നമ്മൾ അറിഞ്ഞാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഞാൻ എനിക്ക് ഈ സൈഡാണ് കംഫർട്ടബിളെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് തന്നെ ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. ഈ സൈഡാണ് കംഫർട്ടബിളെങ്കിൽ ആ സൈഡ് കൊണ്ട് തന്നെ ഇങ്ങനെ ചവച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അത് പറ്റില്ല. നമ്മളെപ്പോഴും വേദന എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ സോഫ്റ്റ് ഫുഡ്സ് മാത്രം കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ വേദന മാറി കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് തന്നെ മാക്സിമം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 മാസം കൊണ്ട് എല്ലാതും പല്ലിൻ്റെ അലൈൻമെൻറ്റൊക്കെ നേരെ ആക്കിയിട്ട് ബ്രേസസ് റിമൂവ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ 3 മാസം എന്തായാലും ഒന്ന് എക്സ്റ്റെൻഡ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എലാസ്റ്റിക്സ് ഇട്ട് കഴിഞ്ഞാൽ പല്ല് തേക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തും നമ്മളിത് റിമൂവ് ചെയ്യുക. പിന്നെ ഓരോ ദിവസവും ഓരോ പെയർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇന്ന് രാവിലെ ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പെയർ എൻ്റെ വായിലിട്ടു, 2 എണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണമായിട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ റിമൂവ് ചെയ്യാം ഒരു പാക്കറ്റിൽ സേഫ് ആയിട്ട്. ഞാനിത് ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ തന്നെയാണ് ഇട്ട് വയ്ക്കാറ്, അല്ലെങ്കിൽ പുറത്തൊന്നും വയ്ക്കരുത്, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വേണം വയ്ക്കാം. ഞാൻ ആദ്യത്തെ ദിവസങ്ങളൊക്കെ വാഷ് ചെയ്യാണ്ടൊക്കെ വെറുതെ കൊണ്ടുവച്ചിട്ട് ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്, കാരണം നമ്മുടെ വായിൽ എന്തായാലും സലൈവ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുക, കാരണം നമ്മൾ തിരിച്ച് നമ്മുടെ വായലിനെ റീപ്ലേസ് ചെയ്യണതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കവറിലാണ് ഞാനത് ഇട്ട് വയ്ക്കാറുള്ളത്. പിന്നെന്താ, രാത്രി ഇതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ട് കടന്നുറങ്ങുന്ന സമയത്ത് ഇത് തിരിച്ചിട്ടതിന് ശേഷം കടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം യൂസ് ചെയ്ത സംഭവം ഇതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ട് കടന്നുറങ്ങുന്ന സമയത്ത് ഇത് തിരിച്ചിട്ടതിന് ശേഷം കടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം യൂസ് ചെയ്ത സംഭവം എടുത്ത് കളയുക, എന്നിട്ട് പുതിയ 2 എണ്ണം പല്ലിൽ ഫിക്സ് ചെയ്യുക. അങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യുക. ഇതിലൊരു ഡ്രോബാക്ക് ഞാൻ കണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ പല്ലിൽ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ താഴെയുള്ള കെനൈനും താഴെയുള്ള
പ്രിമോളാറും, പിന്നെ അതിൻ്റെ കണക്ഷൻ നേരെ പോയിരിക്കുന്നത് മേളിലുള്ള കെനൈനിലേക്കും, മേളിൽ ഒരു പല്ല് വിട്ടിട്ട് അപ്പുറത്തെ മോളാറിലേക്കാണ് പോയിരിക്കുന്നത്, ആ മെറ്റൽ റിങ്ങുള്ള അവിടേക്കാണ് പോയിരിക്കുന്നത്, ഹുക്കിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നേരെ ഇപ്പോഴത്തെ പല്ലിലും അതെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാണിക്കാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ദിവസം അപ്പോയിൻമെൻറ്റിന് പോയ സമയത്ത് ഡോക്ടർ വയറൊക്കെ റിമൂവ് ചെയ്ത് ഈ സംഭവം ഫിക്സ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഇത് മറക്കാണ്ട് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് വരണം. എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഡോക്ടർ ഡെമോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കണ്ണാടിയൊക്കെ വെച്ചിട്ട്. എന്നിട്ട് സ്വന്തമായിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഇട്ടതിന് ശേഷമാണ് വീട്ടിലേക്കൊക്കെ വന്നത്. അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ബൈഹാർട്ടാക്കി വെച്ചു. പിന്നെ ഒരു കാര്യം, മറന്നു പോകാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഭാഗം റെഫറൻസ് ആക്കിയിട്ട് വെക്കുക, എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രം ആദ്യം അയക്കുക, എന്നിട്ട് മതി ഇപ്പോഴത്തെ സൈഡിൽ അയക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് നമുക്ക് റെഫർ ചെയ്യാമല്ലോ, നമുക്ക് ജസ്റ്റ് നോക്കാമല്ലോ, നോക്കിയിട്ട് അപ്പുറത്തിട്ടാൽ മതിയല്ലോ. ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ എനിക്ക് അങ്ങനെ വേണ്ടി വന്നു, കാരണം നമ്മളതായിട്ട് ശീലമില്ല, ഒട്ടും യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് പല്ല് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഞാൻ ഈ സൈഡിൽ റിമൂവ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത് ചെയ്തിട്ട് യൂസ്ഡ് ആയല്ലോ, അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും നോക്കാറില്ല, അത് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാറാണ് പതിവ്. എനിക്ക് കണ്ടില്ലല്ലോ, ബൈഹാർട്ടാണ്. പിന്നെ ഞാൻ കണ്ടൊരു ഡ്രോബാക്ക് പറയണത്, നമ്മളുടെ ഹുക്ക് അതുപോലെ തന്നെ ഈ കമ്പിയൊക്കെ എന്ന് പറയണത് അത്യാവശ്യം എന്താ മൂർച്ചയൊക്കെയുള്ള ടൈപ്പാണ്. നമ്മൾ ചിലപ്പോൾ ഒന്ന് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ നാവിനിക്കൊക്കെ ഇടയ്ക്ക് നാവൊക്കെ ഇങ്ങനെ ജസ്റ്റ് മുറിയാറൊക്കെ ഉണ്ട്, അതുപോലെ ചുണ്ടിലൊക്കെ കൊണ്ടിട്ട് നമുക്ക് മുറിയൊക്കെ വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി എന്താ അറിയില്ല കൂർത്ത് നിൽക്കുന്നൊക്കെ ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റബ്ബർ ബാൻഡ് അതിൻ്റെ മീതെ കണക്ട് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. എൻ്റെ മിക്ക ദിവസങ്ങളും പൊട്ടി പോകാറുണ്ട്, പക്ഷെ എനിക്ക് ഡോക്ടർ ഇത്രയും തന്നിരിക്കാൻ എനിക്ക് ഇതിൽ എക്സ്ട്രാ ഉണ്ട് തോന്നുന്നു. പിന്നെ കറക്റ്റ് ഒരു മാസത്തേക്കല്ല, 31 ദിവസത്തേക്കല്ല, 4 തീയതി മുതൽ എനിക്ക് 30 തീയതി വരെയാണ് ഇത് ഇടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത്രയും എനിക്ക് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ പറയുക, എക്സ്ട്രാ വരുന്നത് കൊണ്ട് സാധനത്തിന് ഷോർട്ടേജ് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ മിക്ക ദിവസങ്ങളിൽ അത് പൊട്ടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടുന്ന സമയത്തും അതെ, ചിലപ്പോൾ കറക്റ്റ് എമൗണ്ട്, ചിലപ്പോൾ കറക്റ്റ് എണ്ണം മാത്രമാണ് ഡോക്ടർ തന്നെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ക്ലിനിക്കിൽ പോയിട്ട് വേറെ വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും റബ്ബർ ബാൻഡൊക്കെ ഇടുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് അത്രയും എക്സ്ട്രാ കെയർ എടുത്തതിന് ശേഷം, ടൈം എടുത്തതിന് ശേഷം മാത്രം ഇത് പല്ലിൽ ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുക, ഐ മീൻ പല്ലിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഈ ബ്രഷ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തും ഇത് റിമൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ, പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണാടി ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്കിത് തിരിച്ചിടാൻ പറ്റേണ്ട, ഒരു കണ്ണാടി പോലും ഇല്ല കയ്യിലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഒരു ഡിലേ അവിടെ വരുന്നുണ്ട്. എടുത്ത് ഡോക്ടർ പറഞ്ഞത് ഫുഡ് കഴിക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും ബാക്കി എല്ലാ സമയം ഇടണം എന്നാണ്. പക്ഷേ ഇങ്ങനത്തെ ഓരോ കേസ് വരുമ്പോൾ അതൊരു അതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടുമാണ് ഞാൻ പറയണത് എനിക്ക് ചിലപ്പോൾ കുറച്ചധികം നാൾ ഇത് ഇടേണ്ടി വരും. പിന്നെ എലാസ്റ്റിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ പല്ലിലിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയൊന്നും ചെയ്യരുത്, എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. വളരെയധികം ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവർ ഏത് നേരവും സംസാരിക്കുന്നതുകൊണ്ട് ഇതങ്ങനെ വായിലിരുന്ന് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പല്ല ഇങ്ങനെ വിടരും, എന്താ പറയുക, ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ടല്ലോ, നല്ലോണം ഓപ്പൺ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു കൈൻഡ് ഓഫ് ജോ എക്സസൈസ് ആണ്. ഇല്ല അടങ്ങി ഒതുങ്ങി ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ആ ആക്കി കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ആക്കരുത്, ഒരു ഇച്ചിരി പതുക്കെയൊക്കെ ഇങ്ങനെ പതുക്കെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് റബ്ബർ ബാൻഡ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. എനിക്കൊരു തവണ അങ്ങനെ ചെയ്തപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്, നമ്മളൊരിക്കലും ഈ ഇലാസ്റ്റിക്സ് വായിലുണ്ട് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കരുത്. ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്കിത് വായിലിട്ടിട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചുണ്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വിടാനൊക്കെ തുടങ്ങും. ഈ റബ്ബർ ബാൻഡ് ഇവിടെ കൊണ്ടിട്ട് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട്, ഓവറായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളൊരിക്കലും വായടച്ചിരിക്കരുത്, സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, എപ്പോഴും നല്ലോണം വർത്തമാനം പറയുക, അതുപോലെ തന്നെ ജോ എക്സസൈസ് ചെയ്യുക, ഇങ്ങനെ തുറന്നടയ്ക്കുക. ഈ പരിപാടി മാത്രം ചെയ്താലും മതി, എന്തായാലും നമ്മുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ്, ഇനിയിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇത്ര വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എലാസ്റ്റിക്സിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. കമൻസിലൂടെ ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യുക. ഇൻസ്റ്റ FB ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അക്കൗണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ അബൌട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.